എൻ്റെ കുട്ടിക്കാലത്ത് അതായത് ഞാൻ ദേശം ജെ ബി എസ്സിൽ പഠിക്കുമ്പോഴും പിന്നീട് നെടുമ്പാശ്ശേരി മാരത്തനക്ഷ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്തും കേരള മുഖ്യമന്ത്രി സഖാവ് അച്യുതമൻ എന്നാണ് കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി കോൺഗ്രസിൻ്റെ പിന്തുണയും പങ്കാളിത്തത്തോടും കൂടി സി പി ഐ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയാണ് പ്രഗത്ഭന്മാരായ മന്ത്രിമാരാണ് ടി കെ തിവാഹാരൻ സി എച്ച് മുഹമ്മദ് വയ കെ കരുണാകരൻ കെ ജി അടിയൂടി എം എം ഗോവിന്ദൻ നായർ ടി വി തോമസ് ഇങ്ങനെയുള്ള ഏറ്റവും പ്രതിപാധനരായ മന്ത്രിമാരാണ് നിരുന്ന ഒരു ഗംഭീരമായ മന്ത്രിസഭയായിരുന്നു അത് ജനോപകാരപ്രദമായ ഒരുപാട് നിയമനിർമ്മാണങ്ങൾ പാസാക്കി ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കി പിന്നെ കേരളത്തിൻ്റെ അഭിമാനമായി വളർന്ന നിരവധി അനവധി ശാസ്ത്ര സാങ്കേതിക സംരംഭങ്ങൾ തുടങ്ങി വച്ചു ഇങ്ങനെയൊക്കെ ജനോ ജനക്ഷേമകരമായ ഭരണം നടത്തിയ സർക്കാരായിരുന്നു പക്ഷേ ഒരു ദിവസം പോലും ആ മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ മന്ത്രിസഭയ്ക്ക് മനസമാധാനത്തോടി ഭരിക്കാൻ പറ്റിയൊരു സന്ദർഭം ഉണ്ടായിട്ടില്ല കാരണം എല്ലാ ദിവസവും സമരം എടുക്കും സമരം എന്ന് വെച്ചാൽ അക്രമാസക്തമായ സമരം ഓടിക്കൊണ്ടിരിക്കുന്ന ട്രാൻസ്പോർട്ട് ബസ് യാത്രക്കാരോടുകൂടി കത്തിക്കുക അല്ലെങ്കിൽ കർഷക തൊഴിലാളി സമരം മിച്ചഭൂമി സമരം ആ സമരം ഈ സമരം കോളേജ് വിദ്യാർത്ഥികളുടെ സമരം സ്കൂൾ വിദ്യാർത്ഥികളുടെ സമരം ഭക്ഷ്യക്ഷാമം എന്ന് പറഞ്ഞുള്ള സമരം എല്ലാ ദിവസവും കല്ലേറിങ്ങ് എല്ലാ ദിവസവും ആസിഡ് ബൾബ് ഏറ് എല്ലാ ദിവസവും കത്തിക്കുത്ത് ഇങ്ങനെ ഒരു കാരണവശാൽ ഈ സർക്കാരിനെ കൊണ്ട് ഭരിപ്പിക്കുകയില്ല എന്ന വാശോട്ട് സഖാവും നമ്പൂരിപ്പാടും അദ്ദേഹത്തിൻ്റെ അനുജന്മാരായ ഡിഗ്രി വാലന്മാരും ആ സംസ്ഥാനത്ത് അരാജകത്വം അയച്ചുവിട്ടൊരു കാലമായി അന്ന് മാർസിസ്റ്റുകാർ സ്ഥിരമായി വിളിച്ചിരുന്നൊരു മുദ്രാവാക്യമാണ് ഞാനിവിടെ നിങ്ങളുടെ സമക്ഷത്തിൽ അവതരിപ്പിക്കുന്നത് ആ മുദ്രാവാക്യം എങ്ങനെയാണ് ഇതുപോലൊരു നാറിയ ഭരണം കേരള ജനത കണ്ടിട്ടില്ല എന്നാണ് സത്യം പറഞ്ഞാൽ ഞാൻ ആ മുദ്രാവാക്യം മറന്നുകിടക്കരുത് ഇപ്പോൾ അത് ഓർക്കാൻ കാരണം എന്താ വെച്ചാൽ നമ്മുടെ ആരോഗ്യവകുപ്പിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളാണ് പ്രത്യേകിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഒരു നേഴ്സ് ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും അവിടെ പോസ്റ്റിംഗ് കിട്ടാതെ ആ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മുമ്പിൽ സത്യാഗ്രഹം നടത്തുന്നു എന്ന വാർത്ത കേട്ടപ്പോഴാണ് എനിക്ക് സത്യത്തിൽ പണ്ടേ മറന്നുപോയ മുദ്രവാക്യ ഓർമ്മ വന്ന് ഇതുപോലൊരു നാറിയ ഭരണം എനിക്കിപ്പോൾ അറുപത്തൊന്ന് വയസ്സേ ഇതുവരെ കണ്ടിട്ടില്ല ഇത്രയും രസകരമായ ഇത്ര ഘനഗംഭീരമായ ഒരു ഭരണം നമ്മുടെ കാരണഭൂതൻ്റെ ഭരണം ഹു എൻ്റെ അമ്മയേ കേരളത്തിൽ എത്ര എത്ര മുഖ്യമന്ത്രിമാരുണ്ടായിട്ട് ഇ എം എസ് അമ്പൂരിപ്പാട് പട്ടംതാണുള്ള ആർ ശങ്കർ ആ സി എ അച്യുതമേനോൻ എ കെ ആന്റണി കെ കരുണാകരൻ പിന്നെ സഹാവ് നായനാർ വി എസ് അച്യുതാനന്ദൻ ഉമ്മൻചാണ്ടി ഇങ്ങനെ പ്രഗത്ഭന്മാരായ ഒരുപാട് പേര് ഇവിടെ മുഖ്യമന്ത്രിമാരായിരുന്നുണ്ട് പക്ഷേ ഇതുപോലൊരു നാറിയ ഭരണം ഞാൻ ഇതുവരെ കണ്ടറില്ല ഇനി കാണാതിരിക്കട്ടെ എന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം നമ്മുടെ പ്രാർത്ഥന ഒരു നേഴ്സ് അവർ ചെയ്ത തെറ്റെന്താണ് മെഡിക്കൽ കോളേജിൽ ഐ സിയുയിൽ വെച്ച് കാമകിങ്കരനായ ഒരു സഖാവ് ഒരു പാവപ്പെട്ട സ്ത്രീയെ ഉദ്രവിച്ചു അവർ പരാതി പറഞ്ഞപ്പോൾ അവിടെയുള്ള സഹസഖാക്കൾ സഹാത്തികളാണ് അവർ ഈ അതിജീവിത എന്ന് പറഞ്ഞ പാവപ്പെട്ട സ്ത്രീയെ ഭീഷിപ്പെടുത്തി പരാതി കൊടുക്കരുത് എന്ന് നിർബന്ധിച്ചു എന്നിട്ടും അവർ പരാതി കൊടുത്തു ഈ പരാതി കൊടുത്ത സ്ത്രീയുടെ ഒപ്പം നിൽക്കുകയും അവർക്ക് വേണ്ടി സാക്ഷി പറയുകയും ചെയ്തു എന്നുള്ളതാണ് ഈ അനിത എന്ന് പറഞ്ഞ സ്റ്റാഫ് നേഴ്സ് ചെയ്ത മഹാപാതകം അത് വലിയ തെറ്റാണ് ആ കെ എസ് ആർ പ്രകാരം കുട്ടുകാരോ അല്ലെങ്കിലും ഈ മാർക്സിസ്റ്റുകാരുടെ സർവീസ് റൂൾസ് പ്രകാരം അത് ഭയങ്കര തെറ്റാണ് കാരണം അവിടെ ഭരിക്കുന്നത് സഹാക്കളാണ് എൻ ജി ഒ യൂണിയൻ സഖാക്കൾ അല്ലെങ്കിൽ ഗസൻഡർ ഓഫീസേഴ്സ് അസോസിയേഷൻ സഹാക്കൾ ഇവരുടെ ഭരണത്തിന് കീഴിലാണ് കേരളത്തിലെ എല്ലാ സർക്കാർ ഓഫീസുകളും അങ്ങനെ ഇവരുടെ നിരന്തരമായ ഭീഷണിക്ക് വിധേയമായി ഇവരെ ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റി അവർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ പോയി സർക്കാരിനോട് പരിഗണിക്കാൻ പറഞ്ഞു സർക്കാർ പരിഗണിച്ചു ഇവരെ ഒരു കാരണവശാലും മെഡിക്കൽ കോളേജിൽ പ്രവർത്തിക്കാൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞ് സർക്കാർ ഉത്തരവാസാക്കി അതിനെതിരെ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി ഇവരെ തിരിച്ചെടുക്കാൻ ഉത്തരവിട്ടു അപ്പോൾ മെഡിക്കൽ കോളേജിൽ വേക്കൻസി ഇല്ല എന്നാണ് ആദ്യം പറഞ്ഞ് പിന്നെ മെഡിക്കൽ കോളേജിൽ വേക്കൻസി ഉണ്ട് എന്ന് ബോധ്യം വന്നപ്പോൾ മെഡിക്കൽ കോളേജിൽ തന്നെ നിയമനം നൽകണം എന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു ഹൈക്കോടതി ഉത്തരവിന് അത് എഴുതിയ കടലാസിൻ്റെ വില പോലും കൊടുക്കാതെ ആരോഗ്യവകുപ്പ് സെക്രട്ടറി അതുപോലെ ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ഒരു കാബാലികനുണ്ട് അയാളും പിന്നെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൾ അടക്കമുള്ള ബാക്കി അമ്പോക്കികളും ചേർന്ന് ആ ഉത്തരവ് നടപ്പാക്കാതെ വെച്ചുകൊണ്ടിരിക്കുകയാണ് ആ പ്രിൻസിപ്പാളെ പറയുന്ന ഡി എം ഇ പറഞ്ഞാലേ എനിക്ക് നടപ്പാക്കാൻ പറ്റുള്ളൂ ഡി എം ഇ പറഞ്ഞാൽ എനിക്ക് അന്നിഷ്ടപ്രകാരം നടപ്പാക്കാൻ പറ്റില്ല എൻ്റെ മേലാവിലിരിക്കുന്നത് ആരോഗ്യവകുപ്പ് സെക്രട്ടറിയാണ് ആരോഗ്യവകുപ്പ് സെക്രട്ടറി പറയുന്നത് എൻ്റെ മേലാവ് എന്ന് പറയുന്നത് ആരോഗ്യമന്ത്രിയാണ് മന്ത്രി പറയുന്നത് എൻ്റെ മേളാവ് എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് അദ്ദേഹമാണ് നാട് ഭരിക്കുന്ന യഥാർത്ഥ മന്ത്രി ഞാനിവിടെ മന്ത്രിയായിട്ട് ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് നാട് മുറിക്കാനും അല്ലെങ്കിൽ ഉദ്ഘാടിക്കാനും മാത്രമേ അധികാരമുള്ളൂ മേശപ്പുറത്തിരിക്കുന്ന പേപ്പർ വെയിറ്റ് മാറ്റിവെക്കാനുള്ള അധികാരം മൂലമില്ല എല്ലാ കാര്യങ്ങളും സെക്രട്ടറിയാണ് തീരുമാനിക്കുന്നത് കാരണം സെക്രട്ടറി പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് ഞാൻ വെറും ഏരിയ കമ്മിറ്റി മെമ്പറാണ് അതുകൊണ്ട് എനിക്ക് അധികാരമില്ല എൻ്റെ സെക്രട്ടറി തീരുമാനിച്ചാലേ പറ്റുള്ളൂ സെക്രട്ടറി തീരുമാനിക്കണമെങ്കിൽ എൻ ജി ഒന്ന് തീരുമാനിക്കണം അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ സ്ത്രീ മെഡിക്കൽ കോളേജിന് മുമ്പിൽ സത്യാഗ്രഹം നടത്തുകയാണ് അതോടൊപ്പം ആരോഗ്യമന്ത്രി ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഞങ്ങൾ അതിജീവിതയ്ക്കൊപ്പമാണ് ആരാ അതിജീവിത ഈ പീഡനത്തിനിരയായ സ്ത്രീയാണ് അവർക്ക് കൊടുത്തിട്ടുള്ള ഒരു തൂലികന്നാമമാണ് അല്ലെങ്കിൽ ഒരു വിശേഷണമാണ് അതിജീവിത ആരാരെ അതിജീവിച്ചു എന്നാണ് ഈ മന്ത്രി പറയുന്നത് എനിക്ക് മനസ്സിലാവത്തില്ല ഇതുപോലുള്ള തോന്നിവാസമാണ് ഇതുപോലുള്ള കൊള്ളറതായ്മയാണ് ഈ നാട്ടിൽ നടക്കും അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഈ മുദ്രാവാക്യം ഉണ്ടാക്കിയ സഹാഭാരം എന്ന് എനിക്കറിയില്ല എഴുപതുകളുടെ തുടക്കത്തിൽ കേരളത്തിൽ ആലയടിച്ച മുദ്രാവാക്യം ഞാനിപ്പോൾ ഓർത്ത് ഏറ്റുവിളിക്കുകയാണ് ഇതുപോലൊരു നാറിയ ഭരണം കേരള ജനത കണ്ടിട്ടില്ല കണ്ടിട്ടേയില്ല ഇനി കാണാനും പ്രയാസമാണ് കാരണം ഇതുപോലെ അധപ്പതിച്ച ധാർമ്മികമായിട്ടും രാഷ്ട്രീയമായിട്ടും സാംസ്കാരികമായിട്ടും അധപ്പതിച്ച ഒരു മന്ത്രിസഭ അതുപോലൊരു മുഖ്യമന്ത്രി ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന ഞാൻ ദൈവവിശ്വാസി അല്ലെങ്കിൽ പോലും നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു പോകുന്ന ഒരു സമയമുണ്ട് ഒരു ഒരു സ്ത്രീ ഒരു പാവപ്പെട്ട സ്ത്രീ ഒരു പീഡനത്തിനെതിരായ സ്ത്രീക്കൊപ്പം നിന്നു എന്ന തെറ്റിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുകയും കോടതി ഉത്തരവ് ഉണ്ടായിട്ട് പോലും അത് നടപ്പാക്കാതിരിക്കുകയും അത് കഴിഞ്ഞിട്ട് സർക്കാർ പ്രശ്നം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അനിത എന്ന് പറഞ്ഞ നേഴ്സ് ചെയ്ത കുറ്റകൃത്യങ്ങൾ കൂടി കോടതിയുടെ മുമ്പിൽ കൊണ്ടുവരണം അത് കോടതിയെ ബോധ്യപ്പെടുത്തണം കോടതി ബോധ്യപ്പെട്ടതിന് ശേഷം ഞങ്ങൾ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും എന്ന് പറയുന്നൊരു മന്ത്രി സത്യം പറഞ്ഞാൽ സാംസ്കാരിക കേരളത്തിനല്ല രാഷ്ട്രീയ കേരളത്തിന് അവമാനമാണ് സത്യമായിട്ടും പറയുകയാണ് എനിക്ക് വളരെ അടുപ്പവും സ്നേഹമുള്ള ഒരാളായിരുന്നു വീണ ജോർജ് അവരൊക്കെ ഈ നിലയിലേക്ക് തരംതാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ സത്യത്തിൽ ലജ്ജ തോന്നുകയാണ് ഇവരെൻ്റെ പര്യകാരിയായിരുന്നു എൻ്റെ സുഹൃത്തായിരുന്നു എന്ന് പറയുന്നത് അപമാനം തോന്നുകയാണ് അപമാനം കൊണ്ട് എൻ്റെ തല കുനിഞ്ഞു പോവുകയാണ് ഇത് ഒറ്റപ്പെട്ട സംഭവമേ അല്ല നമുക്ക് ഓർമ്മയുണ്ടല്ലോ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഒരു പാവപ്പെട്ട സ്ത്രീ അവർ മൃഗാശുപത്രിയിലെ കമ്പൗണ്ടറോ അതുപോലെ തൂപ്പുകാരിയായിരുന്നു അവർ ചെയ്ത തെറ്റം തരുന്നു താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ അവർ പറഞ്ഞു ഉമ്മൻചാണ്ടി സാറ് ഞങ്ങൾക്ക് ഒരുപാട് ഉപകാരം ചെയ്ത ആളാണ് ഞങ്ങളുടെ വോട്ട് അദ്ദേഹത്തിൻ്റെ മകൻ ചാണ്ടി ഉമ്മനാണ് അത് പറഞ്ഞിട്ട് പിറ്റേ ദിവസം അവരെ താൽക്കാലിക സേവനം അവസാനിപ്പിച്ചുന്നു അതല്ല അവരുടെ പേര് ആൾമാറാട്ടത്തിൻ്റെ കേസിലൊക്കെ കുടിച്ചു അതാണ് നമ്മുടെ സർക്കാരിൻ്റെ ഒരു നിലവാരം ആ എങ്ങനെ നിലവാരം അതിന് കേസെടുത്തിട്ട് പുതുപ്പള്ളിയിലെ പ്രബുദ്ധരായ വോട്ടർമാർ ആരെ ജയിപ്പിച്ചു ആരെ ജയിപ്പിച്ചു എന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വന്ന് തലയ്ക്ക് വീതം നിൽക്കുകയാണ് മാർസിസ്റ്റ് പാർട്ടിയുടെ പ്രകടന പത്രിക പുറത്തു വന്നു തൊഴിലില്ലായ്മ തുടച്ച് നീക്കും വിലക്കായറ്റം നിയന്ത്രിക്കും എന്താണ് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് നിർത്തലാക്കും എന്തൊക്കെ ആ വാഗ്ദാനങ്ങളാണെന്നല്ല പൗരത്വ നിയമ ഭേദഗതി പിൻവലിക്കും ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി പുനഃസ്ഥാപിക്കും കള്ളപ്പണം വെളുപ്പിക്കൽ നിയമം ഇല്ലാതാക്കും അതില്ലാതാക്കിയാലല്ലേ ആ മോശനും മരുമോഹനും ഇനി ഇടിക്കാരെ പേടിക്കാരെ നടക്കാൻ പറ്റുള്ളൂ എൻഫോഴ്സ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പിരിച്ചുവിടും എന്നിട്ട് ആച്യന്തര താരൻ ഞങ്ങളുടെ ഭരണം നിലനിൽക്കും സഹാബ് എ വിജയരാഘവൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുമ്പോൾ നിൽക്കേണ്ട ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ജൂൺ നാലാം തീയതി വോട്ടെണ്ണി കഴിഞ്ഞാൽ ജൂൺ അഞ്ചാം തീയതി സഹാവിൻ്റെ സത്യപ്രതിജ്ഞയാണ് അങ് അദ്ദേഹം പ്രധാനമന്ത്രിയാകുമ്പോൾ നടപ്പാക്കാൻ പോകുന്ന പരിഷ്കാരങ്ങളാണ് ആ കൂട്ടത്തിൽ ഇതും കൂടി ഉൾപ്പെടുത്തണം ഞങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട സഖാക്കളാരെങ്കിലും പീഡിപ്പിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും സ്ത്രീകളെ പീഡിപ്പിച്ചാൽ അവർക്ക് അവരുടെ പേരിൽ യാതൊരു നടപടി ഉണ്ടാകില്ല പീഡിപ്പിച്ചവർക്ക് പ്രമോഷൻ കൊടുക്കും പീഡനം സഹിച്ചവർക്ക് അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടും അവർക്ക് വേണ്ടി സാക്ഷി പറയുന്നവരെയും സർവീസിൽ വെച്ചുകൊണ്ടിരിക്കുകയില്ല അവരെ സസ്പെൻഡ് ചെയ്യും അന്വേഷണം നടത്തി പിരിച്ചുവിടും എന്നും കൂടി ആ പ്രകടന പത്രികയിൽ എഴുതി ചേർക്കണം സഹാവ് എങ്കിൽ മാത്രമേ നമ്മുടെ പാർട്ടിയുടെ ഉദ്ദേശ ലക്ഷ്യം നിറവേറുകയുള്ളൂ സത്യം പറഞ്ഞാൽ അപമാനം കൊണ്ട് എൻ്റെ തല കുരിഞ്ഞു പോവുകയാണ് ഇതിൽ കൂടുതലായിട്ടും ഒന്നും പറയാനില്ല ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ പറയാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക